നവയുഗത്തിലെ വെല്ലുവിളികൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇതാ അനേകം വൈദികർ തളരാതെ മുന്നേറുന്നു ക്രിസ്തുവിന്റെ വചനത്തിന്റെ വിത്തുമായി അവർ ലോകമെങ്ങും യാത്രയാവുന്നു ഇത് കപ്പൂച്ചിൻ സഭാംഗമായ ഫാദർ സൈമൺ ചെറുവത്തൂർ ദൈവരാജ്യത്തിനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവച്ചതിനെ കുറിച്ചും ഖത്തർ എന്ന രാജ്യത്തെ തന്റെ നിരവധി വർഷത്തെ ഇടവക അജപാലനത്തെക്കുറിച്ചും ദൈവവിളിയുടെ ആഴങ്ങളെക്കുറിച്ചും സൈമൺ അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു സൈമൺ അച്ച ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം താങ്ക് യു വെരി മച്ച് ഫാദർ സൈമൺ ചെറുവത്തൂർ എന്റെ വീട് എവിടെ വീട് തൃശ്ശൂർ അതിരൂപതയിലെ തലോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്ടിലാരൊക്കെ അപ്പച്ചൻ അമ്മച്ചി പിന്നെ രണ്ട് ചേച്ചിമാര് ചേട്ടൻ അനിയൻ നാലാമത്തെ ആളാണ് അച്ഛന് കപ്പൂച്ചൻ സഭയിൽ ഇപ്പോൾ ആലുവയിലാണ് അല്ലേ ആലുവ കപ്പുച്ചിൻ പ്രൊവിൻഷ്യലൈറ്റിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യലൈറ്റിലാണ് അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു ഒരു കപ്പുച്ചിൻ എത്തിപ്പെട്ടത് ഈ ദൈവവിളി എങ്ങനെയാണ് കപ്പുച്ചിൻ സഭ എത്തിയെന്നുള്ളതിന് മുമ്പ് ദൈവവിളി എവിടെന്നാണ് അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ഓക്കെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ എൻ്റെ സ്കൂളിലേക്ക് ഒരുപക്ഷെ ലോക പ്രശസ്തി ആർജിച്ച അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്ന കാപ്പിപ്പൊടി അച്ഛൻ എന്നറിയപ്പെടുന്നു ജോസഫ് പുത്തുമ്പരക്കിൽ അച്ഛൻ അന്ന് മൃദറായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്കൂളിലേക്ക് വരികയും അവിടെ വെച്ചിട്ടാണ് ഫ്രാൻസിസ്കൻ സഭയെക്കുറിച്ച് എന്നോട് പറയുന്നത് അതുവരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അച്ഛനാകണമെന്നോ സെമിനാരി ചേരണമെന്നോ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോസഫ് പുത്തുപുരയ്ക്ക് അച്ഛൻ വരികയും പിന്നീട് എന്നോട് പറയുകയും ചെയ്തപ്പോഴാണ് ആ ഒരു ഞാൻ സഭയിലേക്ക് ചേർന്നത് ഈ കപ്പുചിൻ സഭയിലെ വൈദിക പരിശീലനം എത്ര വർഷമായിരുന്നു ഒരു കാലം ഞങ്ങൾക്ക് പൊതുവേ പതിമൂന്ന് വർഷമാണ് അപ്പോൾ ആ പതിമൂന്ന് വർഷവും ഞാൻ ആ പരിശീലനത്തിലായിരുന്നു കപ്പുച്ചിൻ സഭയ്ക്ക് വളരെ പ്രത്യേകമായ രീതിയിലുള്ളൊരു വൈദിക പരിശീലനം ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ തന്നെ ഒരു ജോഷുവായിലും പല അച്ഛന്മാരും ഇതിനുമുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഈ പരിശീലനങ്ങൾ അച്ഛൻ്റെ ജീവിതത്തെ സഹായിച്ചു ഒരു ഒരുപക്ഷേ ഞാൻ സെമിനാരിൽ ചേർന്നതിന് ശേഷം സെമിനാരി ലൈഫിനെ കുറിച്ച് അധികം നമുക്ക് അറിയത്തില്ല ചെന്നതിനു ശേഷമുള്ള അറിവുകളാണ് അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും സീനിയേഴ്സിനോട് ചോദിക്കും എങ്ങനെയാണ് ട്രെയിനിങ് എങ്ങനെയാണ് പ്രോഗ്രാം അപ്പോൾ ഓരോ പ്രോഗ്രാം കേൾക്കുമ്പോഴൊക്കെ ഭയമായിരുന്നു ഉള്ളിൽ കാരണം ഇതെന്നെ കൊണ്ട് നടക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് റീജൻസി പ്രോഗ്രാം ഒക്കെ നമ്മൾ പുറത്തു പോയിട്ട് സാധാരണക്കാരുടെ കൂടെ ജോലി ചെയ്യുക കടപ്പുറത്ത് പോവുക ആദിവാസി ജീവിക്കുക ഇതൊക്കെ ഒരു ഒരു കയറാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊരു കാര്യമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഓരോ സ്റ്റേജിലെത്തുമ്പോഴും ദൈവം കൈപിടിച്ച് അങ്ങ് നടത്തുമായിരുന്നു ഭയമായിരുന്നു സത്യത്തിൽ കാരണം ഇത് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുമോ അതിനുള്ള കൃപ എനിക്കുണ്ടോ ചിന്ത ഒരുപാട് അസ്വസ്ഥകളുണ്ടായിരുന്നു പക്ഷെ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും ദൈവം നമ്മളെ വഴിപിടിച്ച് നടത്തുന്ന പോലെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനുള്ള വെളിച്ചം തരുമായിരുന്നു അതുകൊണ്ട് കപ്പുച്ചിൻ ഫോർമേഷൻ്റെ ഭാഗത്തിൽ അത്യാവശ്യം ടെൻഷനുകളുണ്ടായിരുന്നു അന്ന് അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു സന്തോഷമുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ പൊതുവേ കുടുംബങ്ങൾ വലിയ വിശ്വാസത്തിൻ്റെ ഒരു 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 കേന്ദ്രമാണത് അത് കുടുംബങ്ങളൊരു വലിയ വിശ്വാസത്തിൻ്റെ ഒരു സോഴ്സാണ് കുടുംബങ്ങൾ അല്ല അപ്പച്ചനും അമ്മച്ചിയും ഈ ചേട്ടനും രണ്ട് ചേച്ചിമാരും അനിയനും എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ആ ഒരു നിങ്ങളുടെ ഒരു വിശ്വാസ ജീവിതത്തെക്കുറിച്ച് എന്താ പറയാനുള്ള കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ഫാദർ കുറേ നാൾ ഗൾഫിലായിരുന്നു ഒരു പക്ഷേ ഞാൻ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ അപ്പച്ചൻ ഗൾഫിലാണ് എൻ്റെ സെമിനാരി ഞാൻ സെമിനാരി പോകുക എന്ന് കേൾക്കുമ്പോഴാണ് അപ്പച്ചൻ നാട്ടിലോട്ട് തിരിച്ചു വരുന്നത് വീടുകളിൽ സാധാരണ ഉള്ളതുപോലെ ഒരു കുടുംബ പ്രാർത്ഥന അതിനപ്പുറത്തേക്കൊന്നും ഒരു വലിയൊരു റിലീജിയസ് ഫാമിലി അല്ല ഞങ്ങളുടേത് ഞായറാഴ്ചകളിൽ കുർബാനക്ക് പോകുന്നു നിർബന്ധം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അടുത്ത ദിവസങ്ങൾ കുർബാനയ്ക്ക് പോകാം അതിനപ്പുറത്തേക്കൊരു ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകേണ്ടവരാണെന്ന് അങ്ങനെ ഒരു ചിന്തയില്ല ഞങ്ങൾ ആ ഒരു പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ തരത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും സാധാരണ ഒരു സാധാരണ ഒരു കുടുംബം അപ്പോൾ അതിനും കവിഞ്ഞ് എന്ന് പറയുക ഡെയിലി പള്ളി പോകുന്ന അല്ലെങ്കിൽ എന്നും പ്രാർത്ഥ എന്നും ദേവാലയത്തിൽ പോയി ധ്യാനങ്ങൾ കൂടുന്ന ഒരു ഫാമിലി അല്ല ഒരു നോർമൽ ഫാമിലി എനിക്കതിനൊരു റിലീജിയസ് ഫാമിലി എന്ന് വിളിക്കാൻ പറ്റില്ല അവിടുന്ന് ആണ് എൻ്റെ ഒരു വിളി കിട്ടിയിരുന്നത് എനിക്ക് അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു എൻ്റെ പപ്പയ്ക്കും അപ്പച്ചനമ്മച്ചയ്ക്കും അതുപോലെ ചാട്ടനും ചേച്ചിയും വലിയൊരു അത്ഭുതമാണ് നീ എങ്ങനെ സെമിനാരി ചേരുന്നു കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ സഭയെ ചേർന്നിട്ടില്ല ഇല്ല അച്ഛന്മാരില്ല ആൻഡ് യു ആർ ദ ഫസ്റ്റ് വൺ അത് അവർക്കൊരു അത്ഭുതമായിരുന്നു ഇന്ന് എനിക്കും കാരണം പിന്നീട് ഇതുവരെ ഈ കാലഘട്ടം വരെ ആരും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സഭകളിലേക്ക് എത്തിയിട്ടില്ല വലിയ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം എപ്പോഴാണ് ദൈവവിളി വന്നു ചേരുക നമുക്കറിയില്ലോ അച്ഛാ പലപ്പോഴും ഞാൻ ചില വ്യക്തികളിലൂടെയാണ് ചില കുടുംബങ്ങളും സമൂഹമൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് അച്ഛൻ വൈദികനായതിനു ശേഷം ഈ വീട്ടുകാർ അനുഗ്രഹമായി കാണുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഞാൻ അവർക്കൊന്നും ഇപ്രകാരം വേണ്ട എൻ്റെ ചേട്ടനും അനുജനൊക്കെ ഞങ്ങൾ റെഗുലർ പള്ളിയിൽ പോകുന്നതും അല്ലെങ്കിൽ പോലും അല്പം പള്ളിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ സെമിനാരി ചേർന്ന് കുറച്ച് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് പള്ളിയിൽ പങ്കെടുക്കാൻ തുടങ്ങി ചേട്ടൻ കൈക്കാരനാവുന്നു അനുജൻ പള്ളിയുടെ കമ്മിറ്റി മെമ്പറാവുന്നു അപ്പൻ കമ്മിറ്റിയിൽ അംഗമാവുന്നു അങ്ങനെ വളരെ പള്ളിയായിട്ട് വളരെ അടുത്ത് അടുത്ത് ബന്ധം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അവർ ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് പക്ഷേ ഞാൻ ഈ സഭയിൽ ചേർന്ന് ഒരു പക്ഷേ അവരും എന്നോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കും ഈ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അച്ഛൻ വൈദികമായത് എന്നാണ് അച്ഛൻ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് ഈ ഡിസംബറിലാണല്ലോ അല്ലേ അടുത്ത ദിവസം രണ്ടായിരത്തി ഒന്ന് അല്ലേ അപ്പോൾ പതിനേഴ് വർഷം

രണ്ടായിരത്തി ഒന്നിൽ ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചല്ലോ അപ്പോൾ ഞങ്ങളുടെ കപ്പൂച്ചൻ ഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയണത് പ്രീച്ചിങ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ആ സംഭവമായിരുന്നു ഞാൻ പ്രസംഗിക്കുക സ്റ്റേജിൽ കയറി ആളുകൾ ഫേസ് ചെയ്യുക പഠനകാലത്ത് ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറാത്ത ഞാൻ എങ്ങനെ കയറി പ്രസംഗം പറയുന്നു എന്നെ വലിയ ഒത്തിരി മാ ഒത്തിരി എന്നെ വിഷമിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ തിരുപ്പട്ടത്തിന് ശേഷം ഒരു പക്ഷേ അഭിഷിക്തനായതിനു ശേഷം വചനം പറയാനായിട്ട് അദ്ദേഹം പ്രത്യേക കൃപ നൽകിയിട്ടുണ്ട് അപ്പം ഞാനൊരു പക്ഷേ ഇപ്പം ഒരു വൈദ്യനായ ശേഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈ ധ്യാനപ്രസങ്ങളിലൂടെയാണ് ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കപ്പൂച്ച മിഷൻ ധ്യാനങ്ങൾക്ക് പോയിട്ടുണ്ട് അല്ലാതെ തന്നെ ഇൻഡിവിജ്വലായിട്ട് പരീക്ഷകളിൽ പോയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കാനായിട്ട് അപ്പം ഈ പ്രീസണൽ ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ ധ്യാനങ്ങളാണ് അച്ഛൻ അച്ഛനെത്ര വയസ്സായ നാൽപ്പത്തേഴ് വയസ്സായി പക്ഷേ കണ്ടാൽ പറയില്ലല്ലോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ടെങ്കിലും നടക്കുക അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് പല പല പ്രാവശ്യം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തൊരു അച്ഛൻ കുമ്പസാരിപ്പിക്കാനായിട്ട് കുമ്പസാരിക്കാനായിട്ട് വന്ന ആശ്രമത്തിൽ അപ്പം മണി നോക്കാനുള്ള പയ്യനോട് ഇല്ലാതെ ഞാൻ ചെന്ന് നോക്കി ഞാൻ പറഞ്ഞു അച്ഛന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുമ്പസാരിപ്പിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞു നിങ്ങളുടെ സഭയിൽ ബ്രദേഴ്സ് കുമ്പസാരിപ്പിക്കും ചോദിച്ചനോട് അച്ഛൻ ബ്രദറാണെന്ന് കരുതിയാണ് അങ്ങനെ ചോദിച്ചത് ഞാനത് ചോദിക്കാൻ കാരണം അച്ഛൻ ചെറുപ്പക്കാരുടെ കൂടെ വളരെ ചേർന്ന് പോകുന്ന ഒരാളാണ് ചെറുപ്പക്കാരോട് വളരെ പെട്ടെന്ന് ജെല്ലി നാളാണ് നമുക്ക് ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ ഒരു അനുഭവങ്ങൾ പ്രവർത്തനം എന്താണ് അച്ഛന് പറയാനുള്ളത് ഞാൻ കൂടുതൽ ചെറുപ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ടത് ജി സ്യൂത്തിൽ വന്നതിന് ശേഷമാണ് യുവജനങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട് ഒരുപക്ഷെ അതെല്ലാവർക്കും ഉൾക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല എനിക്ക് ഒരുപക്ഷെ ഞാൻ വൈദികനായപ്പോൾ എൻ്റെ മനസ്സിൽ അന്നെടുത്തൊരു തീരുമാനം എങ്ങനെ യുവജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാം അതിനർത്ഥം ജീവ ജനങ്ങളൊക്കെ മോശമായ രീതിയിൽ ജീവിക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് അവർ ഒരുപാട് നന്മയുണ്ട് ഈ നന്മകൾ തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിരുന്നില്ല എന്നാണ് ശരി ഒരിക്കലും അവരോടുകൂടി കൂടെ ചേർന്നപ്പോഴാണ് അവരുടെ നന്മകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് അവർ കൂടെ ആയിരിക്കും തോറും നമുക്കും ആ നന്മ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ജിസത്തിൽ വന്നപ്പോഴും ഉ ഒത്തിരി യുവജനങ്ങളോട് സ്പിരിച്വൽ ഡയറക്ഷൻ കൊടുക്കാനായിട്ട് അവരോട് വളരെ പേഴ്സണലി സംസാരിക്കാനായിട്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കാനായിട്ട് അവർ കൂടെ നടക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നല്ലൊരു അനുഭവം എന്ന് പറയുന്നത് ഒരു അത് ജിശ് ഒരു പയ്യനല്ല വേറൊരു ചെറുപ്പക്കാരൻ പയ്യൻ എൻ്റെ അടുത്ത് തോന്നുന്ന അവൻ്റെ വിഷമതകളും വീട്ടിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതു എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ അവനെ ഷെയർ ചെയ്തു അപ്പം പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ഇത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവന് സന്തോഷമുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വലിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടൊരു പയ്യനായിരുന്നു പക്ഷെ നല്ലൊരു മാറ്റം ഇപ്പം നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടെ എല്ലാവർക്കും സാധിക്കുമെന്നുള്ളത് എന്നുള്ളത് ദൈവം ഒരു പ്രത്യേകമായിട്ട് ഒരു കൃപതന്ന പോലെ ഞാൻ ചിന്തിക്കുകയാണ് അവരോട് സംസാരിക്കാനും അവർ നേരപടിക്ക് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഈ യുവജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം ആ കാലഘട്ടങ്ങളിലായിരുന്നു ഇങ്ങനെയുള്ള സംസാരങ്ങളിലൂടെയാണ് തീർച്ചയായിട്ടും അച്ഛനെ ഒരു യുവജനങ്ങളോടൊപ്പം ഉള്ള ചില ശുശ്രൂഷ മേഖലകളെക്കുറിച്ച് വീണ്ടും പറയണം എങ്കിലും വീണ്ടും എൻ്റെ മനസ്സിൽ ആകാംക്ഷ വരുന്ന ഒരു കാര്യം പതിനേഴ് വർഷമായി അച്ഛൻ അച്ഛനായിട്ട് അച്ഛൻ ഒരു ചുള്ളൻ അച്ഛൻ നമ്മുടെ നാട്ടിൽ പാട്ടുഭാഷ പറ ഇങ്ങനെ ഒരു ജില്ല ജില്ലായിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ വചനപ്രഘോഷണമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു യൂത്ത് മിനിസ്ട്രി ഒക്കെ ആയിട്ട് നടക്കുന്ന മിടുക്കൻ അച്ഛൻ അച്ഛൻ പക്ഷേ ഇത്ര എളുപ്പമല്ലല്ലോ ഇങ്ങനെ ചുള്ളന്മാർ അച്ഛന്മാരൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഈ ഒരു പതിനേഴ് വർഷം വൈദികനായിട്ട് വിശ്വസ്തനായിട്ട് ജീവിച്ച് ദൈവത്തോട് വിശ്വസ്തനായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും ആനന്ദത്തോടെ ചെയ്യുന്ന വചനപ്രഘോഷണം അതും എളുപ്പമുള്ള പരിപാടിയല്ല പ്രസംഗിക്കാം പക്ഷേ വചനപ്രഘോഷണം എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അച്ഛൻ്റെ ഇത്തരം ഒരു എങ്ങനെ അച്ഛന് സാധിക്കുന്നു ഒരു വിശ്വസ്തയോട് ജീവിക്കാൻ എന്താണ് അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി ഒരു പരിധിവരെ അനുദിനം എന്നുള്ള വചന വായന ഞാൻ എൻ്റെ സെമിനാരി പഠനത്തിന് സമയത്താണ് ഈ അനുദിനം വചനം ഒരു പരിശീലനം കിട്ടുന്നത് അതെനിക്ക് വന്ന് ഈ പതിനേഴ് വർഷങ്ങളായിട്ട് അച്ഛനായ ശേഷം അതിന് മുൻപഠിക്കുന്ന സമയത്തും മുടങ്ങാതെ ചെയ്തിട്ടുള്ളൊരു കാര്യം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രചോദനമാണ് വചനം വായിക്കും തോറും കൂടുതൽ കൂടുതൽ നന്മ ഉള്ളിലേക്ക് വരുന്നത് തിന്മ ചെയ്യുന്ന നമ്മൾ പറയാറുണ്ടല്ലോ ആഗ്രഹിക്കുന്ന നന്മയല്ല തിന്മയാണ് ചെയ്തു പോകുന്നതെന്ന് തിന്മ ചെയ്യാനായിട്ട് പല പ്രാവശ്യം പ്രേരണ ഉണ്ടാകുമ്പോഴും ഈ വചന ഉള്ളികെടുക്കുന്നതുകൊണ്ട് അത് പതുക്കെ നന്മയിലേക്ക് വരും അതിനർത്ഥം ഞാൻ തിന്മ ചെയ്യുന്നില്ല എന്നല്ല തിന്മ അത്യാവശ്യം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ഈ പ്രചോദനം നൽകുന്നത് ഈ വചന വചനവായനയിലൂടെയാണ് അപ്പം ഇത്രയും നാളെ എന്നെ പിടിച്ചു നിർത്തിയത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പ്രചോദിപ്പിക്കുന്നത് ഈ വചന വചനവായനയാണ് അനുദിനം എന്നാണുള്ള വചനവായന കൂടുതൽ നമ്മുടെ ശക്തരോട് ശക്തരാക്കി തീർക്കുന്നത് ഞാൻ അച്ഛൻ വചനം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരെ വചനം ഒന്നിച്ചുള്ളൊരു ചോദ്യം അച്ഛൻ്റെ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വചനപ്രഘോഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ വചനം ചെറുപ്പക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു അത് അച്ഛൻ്റെ അനുഭവങ്ങൾ എന്താ അത് എങ്ങനെ വ്യത്യാസം ഉണ്ടാക്കുന്നു ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഓക്കെ ഒരു ഉദാഹരണം പറയാം ഞാൻ കുറച്ച് വർഷങ്ങൾ ഖത്തറിലായിരുന്നു സേവനം ചെയ്തിരുന്നത് എത്ര വർഷം വെച്ചാൽ ആറ് വർഷം ആറ് വർഷത്തോളം ഖത്തറത്തിലുണ്ടായിരുന്നു അപ്പോൾ സെൻറ് തോമസ് സിറോ മലബാർ ചർച്ച് ദോഹയിലായിരുന്നു അപ്പോൾ അവിടെ ഒത്തിരി ചെറുപ്പക്കാർ വരുമായിരുന്നു കുറേ പേര് വിസിറ്റ് വിസിക്ക് വരും ജോലിയില്ല വരുന്നവരൊക്കെ നേരെ വരുന്ന പള്ളിയിലേക്കാണ് അവിടെ ആശ്രയം പള്ളി മാത്രമേ മാത്രമുള്ളവർക്ക് വേറെ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പള്ളിയിലേക്ക് വരും പള്ളി വരുമ്പോൾ കാണും നമ്മളെ വന്ന് പറഞ്ഞതാണ് അച്ഛാ ജോലിയില്ല അച്ചാ വിസിറ്റിങ് വിസിക്ക് വന്നതാ കൂട്ടുകാരും വിസാരിച്ച് തന്നതാണ് അങ്കിള് വിസാരിച്ചു തന്നതാ ഇവിടെ ജോലി അന്വേഷിക്കാൻ പറഞ്ഞു ജോലി കിട്ടിയിട്ടില്ല എന്നെ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു വരുമ്പോൾ ഞാൻ അവരോട് പറ്റേ കാര്യം പറയുള്ളൂ വചനം വായിക്കുക ഒരു കേസ് എനിക്ക് പറയാനുള്ളത് ഒരു പയ്യനോട് വന്ന് പറയാം അച്ഛ എനിക്ക് ജോലി ആയിട്ടില്ല എനിക്ക് ആകെ രണ്ട് മാസമേ ഇവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ അതിനുശേഷം തിരിച്ചു പോകണം രണ്ട് മാസത്തിൽ ജോലി കിട്ടണം അപ്പം ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല നീ വചനം വായിച്ചു തുടങ്ങിക്കോ അവൻ അയച്ചു ഒരു മാസം വചനം വായിച്ചു നിന്നോട് എന്ന് പറഞ്ഞു ആ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞു നീ ഒരു മാസമല്ല നീ വചനം വായിക്കേ നിനക്ക് രണ്ട് മാസത്തിലൂടെ നല്ലൊരു ജോലി കിട്ടും എനിക്ക് വന്നാൽ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ നല്ലൊരു കമ്പനിയിലേക്ക് അവൻ സെലക്ട് ചെയ്യപ്പെട്ടു അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വചനം വായിച്ച് എനിക്ക് കിട്ടുന്ന അത്ഭുതങ്ങളുണ്ട് അതേ രീതിയിൽ യുവനോട് കൺവേ ചെയ്യുമ്പോൾ അവർക്കും ഈ അത്ഭുതങ്ങൾ കിട്ടുന്നുണ്ട് ഒത്തിരി യുവജനങ്ങളോട് ഞാൻ അവരൊക്കെ പിടിച്ചു നിർത്തുന്നത് ഈ വചനത്തോടെ ഈ രീതിയിലാണ് നിങ്ങൾ വചനം വായിക്കുക വലിയ പൈസ മുടക്കില്ല വലിയ അധ്വാനങ്ങളില്ല ഞാൻ പറയുമ്പോഴും നിങ്ങൾ രണ്ടോ മൂന്നോ അധ്യായം വായിക്കുകയല്ല മറിച്ച് ഒരു വചനമെങ്കിലും ഒരു സെൻറ്റൻസെങ്കിലും ഒരു ദിവസം വായിച്ച് തീർക്കുക അത് തീർത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഫുൾ ഹെൽപ്പ് യു ലൈറ്റർ കാരണം നമ്മൾ പോലും അറിയുന്നില്ല വചനം നമ്മളെ സ്പർശിക്കുന്നത് നമ്മൾ പോലും അറിയാതെയാണ് ഞാൻ പറ ഇങ്ങനെ പറയാറുണ്ട് മരുന്ന ഔഷധമാല്ലല്ലോ ദൈവത്തിൻ്റെ വചന നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് അപ്പം ആ രീതിയിൽ യുവജനങ്ങൾ പറയുമ്പോൾ അവർ സന്തോഷമാണ് കാരണം വേറെ ഹാർഡ് വർക്കില്ല വചനം വായിക്കുക നമ്മൾ പോലെ അറിയാതെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ രീതിയിലാണ് ഞാൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാറ് വചനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അച്ഛൻ്റെ എവിടെയൊക്കെയാണ് അച്ഛാ അച്ഛൻ വൈദ്യനായന് ശേഷം പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം ഖത്തറിൽ എത്ര വർഷം ആറ് വർഷത്തെ കാര്യം പറഞ്ഞു ശുശ്രൂഷ തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം ഞാൻ ഞങ്ങളുടെ തന്നെ ഒരു ആശ്രമത്തിൽ ഒരു ഒരു നാലു മാസത്തോളം അത് ഗാഗുൽത്ത കുറുമാല് തൃശ്ശൂർ തൃശ്ശൂർ ഒരു പുതിയ ഒരു ഇടവകൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെയാണ് ആദ്യത്തെ നാല് മാസം ഞാൻ ചിലവഴിച്ചത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പിന്നീട് ഒരു വർഷം ഇരിഞ്ഞാലക്കുട രൂപതയിലെ കൈപ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുക്കുവര ഒരു ചെറിയൊരു പ്രസൻസ് ഉണ്ട് ഞങ്ങളുടെ അവിടെയായിരുന്നു പിന്നീട് രണ്ട് വർഷം ഞാൻ ആലുവയിലേക്ക് മാറി നസ്രത് ആശ്രമം അവിടെ നിന്ന് ഞാൻ ബോംബെയിലേക്ക് കല്യാൺ രൂപതയിൽ ഞാൻ സേവനം ചെയ്യായിരുന്നു അവിടെ രണ്ട് ഇടവകയാണ് എന്നെ ഭരമേൽപ്പിച്ചത് ഒന്ന് വാഗിലെ എസ്റ്റേറ്റ് താനെ മറ്റൊന്ന് കാഞ്ചുമാർഗ് വെസ്റ്റ് ബോംബെ ഈ രണ്ട് പള്ളിയായിരുന്നു ബോംബെയിൽ നിന്നാണ് ഞാൻ ഖത്തറിലേക്ക് ആറു വർഷമായിട്ട് സേവനം ചെയ്യാനായിട്ട് പോയത് ഖത്തറിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ ഒരു നാല് അഞ്ച് മാസം അട്ടപ്പാടിയിൽ ഞങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ട് അവിടെയായിരുന്നു ശേഷം പെരുമ്പാവൂര് ശാന്തി ആശ്രമത്തിൽ മൂന്ന് വർഷം ചിലവഴിച്ചു അതിനുശേഷം ശേഷം ഇപ്പോൾ ആലുവ കപ്പൂച്ചിൻ ഒന്നര ഒന്നരവർത്തോളായിട്ട് സേവനം അച്ഛന് വളരെ ഒരു ഒരു വളരെ വൈഡായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട് കാരണം പല സ്ഥലങ്ങളിലാണ് അച്ഛൻ്റെ സുസൂക്ഷിയാണ് അവസരം ലഭിച്ചത് ഞാൻ ഈ കപ്പൂച്ചിൻ സഭയോട് ചേർന്ന് എനിക്ക് പറയാൻ ചിന്ത പറയുന്നത് ഒരു ഫ്രാൻസിസ് അസിസിയുടെ പാതകൾ പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഒരു ലാളിത്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ ലാളിത്യം തീർച്ചയായിട്ടും അച്ഛനോടുള്ള ഇൻട്രാക്ഷൻസിൽ അച്ഛൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു അച്ഛൻ എന്താണ് ഒരു ഒരു ആ ഒരു ഒരു ലളിത ജീവിതം നയിക്കാൻ എങ്ങനെ ഈ വൈദികർക്ക് പ്രത്യേകിച്ച് കപ്പൂച്ചൻ വൈദികർക്ക് എങ്ങനെ സാധിക്കുന്നു അച്ഛനെങ്ങനെ സാധിക്കുന്നു ഞങ്ങളുടെ കപ്പൂച്ചൻ സഭയിലെ ലാളിത്യ ജീവിതം എന്നൊക്കെ പറയണത് എന്നെ ഞാൻ നോക്കുകയാണത് എനിക്ക് മുൻപേ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ള ഫാദേഴ്സ് അവരുടെ ഒരു ജീവിത രീതിയുണ്ട് ചെരുപ്പില്ലാതെ നടക്കുക കീറിയ വസ്ത്രങ്ങൾ അണിയുക കുറച്ച് ഭക്ഷണം കഴിക്കുക വല്ല ലളിതമായി ഭക്ഷണം ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട് പോന്നിട്ടുള്ളത് ഇനി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഞാൻ സ്വാധീനിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോഴേ ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം നമ്മൾ കൊണ്ടുനേണ്ട യാതൊരു ആവശ്യമില്ല എനിക്ക് ജീവിക്കാനായിട്ട് ആവശ്യത്തിനുള്ളതുണ്ട് അത്യാവശ്യം സാധനങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ഇതൊന്നും ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ നടക്കുന്ന കാണുന്ന എൻ്റെ കൂടെ നടക്കുന്ന സഹോദരന്മാരൊക്കെ ജീവിക്കുന്നത് ഇതേ രീതിയിലാണ് അപ്പം ഞാൻ മാത്രം ഒരു പക്ഷേ ഈ പറഞ്ഞ ഖത്തറിലും ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ലോകത്തിൻ്റെതായ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടാമായിരുന്നു പിന്നെ അപ്പുറത്തേക്ക് ഞാൻ നോക്കുമ്പോഴെ എൻ്റെ സ്വന്തം സഹോദരന്മാർ ജീവിക്കുന്ന രീതി കാണുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എങ്ങനെ ജീവിക്കേണ്ടത് ആ ഒരു ലാളിത്യമാണ് ഞാൻ സ്വീകരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സഹായിച്ച രീതിയിൽ ലാളിത്യമായിട്ട് ജീവിതമായിട്ടാണ് സഹോദരന്മാരുള്ള ഇടപെടലുകളും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും എളിമയിലേക്ക് അതിനേക്കാൾക്ക് ഉപരിയായിട്ട് ലോകം കാണുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി ഉണ്ട് ലാളിത്യത്തിനും മകുടം രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ചിന്തകൾ മനസ്സിൽ വരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കപ്പുജി സഭ മൊത്തത്തിൽ അപ്പുറത്തേക്ക് ഞാൻ വളരെ പേഴ്സണലായിട്ട് ഈ ലാളിത്യ ജീവിതം തുടരാനായിട്ട് സാധിക്കുന്നത് ഫ്രാൻസിഫസി ആണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ സഭാസ്ഥാപകൻ ഞങ്ങളുടെ പിതാവ് എല്ലാം അതുകൊണ്ട് തന്നെ ആ ലാളിത്യ ജീവിതം അറിഞ്ഞറിയാതെയോ സ്വാം സ്വാംശീകരിച്ച് കഴിഞ്ഞ ജീവിതത്തിൽ അതിങ്ങനെ പോകുന്നു നോർമലായിട്ട് പോകുന്നു ഒരു പ്രത്യേകിച്ച് ഈ ജീവിതം നയിക്കാമെന്നൊരു ടെൻഡൻസി അല്ല കുറച്ച് നോർമലായിട്ട് അങ്ങ് മുന്നോട്ട് ഏക വഴി വേറെ വഴിയില്ല വേറെ വഴിയില്ല അച്ഛൻ ഞാൻ അച്ഛൻ മുമ്പ് ഏതൊരു അച്ഛൻ ആലുവ ആശ്രമത്തിൽ വന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ബെല്ലടിച്ച കാര്യം പറഞ്ഞു കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഇന്ന് കുമ്പാരം എന്നത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് ഭാരതത്തിൽ വലിയ ചർച്ചാ വിഷയമാണ് എൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു ചിന്ത സകല കപ്പൂച്ചൻ ആശ്രമങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും പോയി കുമ്പസാരിക്കാൻ നമുക്ക് മണിയടിക്കാൻ സ്വാതന്ത്ര്യമുള്ള അതെ പൊതുവേ ആരും വന്ന് എന്തിനാണ് ഈ സമയത്ത് വന്ന് മണിയടിച്ചാൽ കുമ്പസാരിക്കാൻ നമുക്ക് നേരത്തെ വരാൻ പാടില്ല എന്ന് ചോദിച്ച് ചീത്ത പറയാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഏത് കപ്പൂച്ചനാശ്രമം അപ്പോൾ ആ ഒരു കുമ്പസാരമെന്ന ശുശ്രൂഷ വ്യക്തിയോട്ട് എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എന്നെ സഹായിക്കുന്നതാണ് അത് ഇത്ര ഗൗരവത്തോടെ കപ്പൂച്ചൻ സഭ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം കപ്പൂച്ചിനാശ്രമങ്ങളിൽ കുംഭസാരത്തിന് വേണ്ടി മുഴുവൻ സമയവും അവൈലബിൾ ആയിട്ടുള്ള വൈദികരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അത് ലഭ്യമാക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കപ്പീസു ക്യാരിസും ആണ് ഈ കൺഫഷൻ കാരണം ഒരു കുംഭസാരിക്കാൻ വരുന്ന ഒരാൾ ഏതവസ്ഥയിൽ വരുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല അവൻ പാതിരാത്രിയിലാവാം ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കാം റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കാം ഏതവസ്ഥയിലാണ് ഈ വ്യക്തി വരുന്നത് നമുക്കറിയത്തില്ല ആൻഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ആസ് എ പ്രീസ്റ്റ് ഒരു കപ്പൂച്ചിന് നേക്കാൾ ഉപരിയായിട്ട് ഒരു പുരോഹിത രീതിയിൽ ആ വ്യക്തിയുടെ കുമ്പസാരം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അവൻ്റെ അവസ്ഥ നാളെന്നാൽ നമുക്കറിയില്ല ഞാനൊരു വൈദികൻ പറഞ്ഞൊരു എൻ്റെ ഞാൻ കൊച്ചച്ചനായിരുന്ന സമയത്ത് പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഒരു പെങ്കുച്ചി കുമ്പസാരിക്കാൻ വരുന്നുണ്ട് പക്ഷേ അച്ഛന് ആ സമയത്ത് ഭക്ഷണം കഴിക്കുക അപ്പം അച്ഛൻ പറഞ്ഞവളോട് ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം പിന്നെ കുമ്പസാരിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛൻ ഭക്ഷണം കഴിക്കായിരുന്നു പെങ്കുച്ചി തിരിച്ചു പോയി അന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ആ പെൺകുച്ചി ആത്മഹത്യ ചെയ്തു അച്ഛനുണ്ടായൊരു വേദനയുണ്ട് ഞാൻ കാരണം ഒരു പക്ഷേ ഞാൻ ആ പെൺകുച്ചൻ്റെ കുമ്പസാരം കേട്ടിരുന്നുവെങ്കിൽ അവൾ ഇഷ്ടപ്പെടുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ തീർച്ചയായിട്ടും കപ്പൂച്ചിൻ സഭയിൽ എവിടെയും ഏത് സമയത്തും ആർക്കും റൈജ് പറഞ്ഞതുപോലെ കയറി ചെല്ലാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ആരും നോ പറയില്ലേ കാരണം ഞങ്ങളുടെ കോളതാണ് ഒരു പുരോഹിതന് മാത്രമേ കുമ്പസാരം കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം കപ്പുച്ചിൻ സഭ ഒരു കാര്യസമായിട്ട് അതെടുത്തിരിക്കുക അതുകൊണ്ട് ഏത് സമയത്തും ആർക്കും കുംസാരിപ്പിക്കാനായിട്ട് സാധിക്കും അച്ഛനൊരു വചനപ്രകോഷൻ എന്ന നിലയിൽ കൂടി ഉള്ള ആൾ കപ്പൂച്ചൻ വൈദികൻ എന്നതുപോലെ തന്നെ വചനപ്രഘോഷകനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുമ്പസാരം അച്ഛൻ്റെയും ഒരു ശുശ്രൂഷാ മേഖലയിലെ ഒരു പ്രത്യേക കാര്യമായിരിക്കുമല്ലോ ഒരു പ്രതിസ്ര അതിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും കൂടെ ഒന്ന് പറയാനുണ്ടോ വ്യക്തിപരമായ അച്ഛനതെങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്നതു കൊണ്ട് എൻ്റെ കുമ്പസാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലും എൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നത് യുവജനങ്ങളാണ് ചെറുപ്പക്കാരാണ് ഒരു പക്ഷേ എൻ്റെ വേ ഓഫ് കൺഫെഷൻ ആയിരിക്കാം അവർ അട്രാക്റ്റ് ചെയ്യുന്നത് വളരെ ശാന്തമായി ഒരുപക്ഷെ ഞാൻ കുമ്പസാരി കൂടി നിർബന്ധം യാതൊരു നിർബന്ധവും ഫേസ് ടു ഫേസ് ഉള്ള കൺഫെഷൻസിനാണ് കൂടുതൽ യോജനകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് വളരെ ഓപ്പൺ ഓപ്പണായിട്ടൊരു കാര്യങ്ങൾ പറയുന്നു സമയം എടുത്താണ് കുമ്പസാരിക്കുന്നത് പെട്ടെന്ന് കേട്ട് അവസാനിപ്പിക്കുന്ന ഒരു മെത്തേഡ് എനിക്ക് അറിയത്തില്ല വളരെ ശാന്തമായിട്ട് വളരെ ലോഹ്യമായിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും കാര്യങ്ങൾ കേൾക്കും അതിന് കൃത്യകൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും ഭാവിയിൽ ഇത് ചെയ്യാൻ പറ്റുമോ അവർക്ക് അതിൽ ശാന്തമായിരുന്നിട്ട് മറ്റ് വൈദികരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്ന വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഈ വചനത്തിലൂടെയും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും അപ്പം യുവജനങ്ങളുടെ മൈൻഡ് മനസ്സിലാക്കി അവരുടെ ജീവിതശൈലി മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്നു കുംഭസാരത്തിൽ എന്നാണെന്നാണ് എനിക്ക് തോന്നാൻ പറ്റുന്നത് പതിനേഴ് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇത് വേണ്ട തോന്നിയിട്ടില്ല പതിനേഴ് വർഷത്തിലല്ല അതിന് മുൻപേ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് മുൻപ് നോവി ഷൈറ്റിലായിരുന്ന സമയത്തായിരുന്നു എന്നെ ഒരുപാട് കുഴക്കിയ ഒരു സംഭവം മീൻസ് ഇതിൽ തുടർന്നു കാരണം ഞങ്ങളുടെ നോവിഷൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി സംസാരിക്കാനോ അതില്ല വളരെ ചുരുക്കം സമയങ്ങളിൽ സംസാരിക്കാം കളിക്കുമ്പോൾ പോലും ഞങ്ങൾ സൈലൻസായിട്ട് കളിക്കണം എന്നൊരു നെയ്മൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇതിൽ തുടർന്ന് കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ രീതി അനുസരിച്ച് ഞാൻ ഇച്ചിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ജീവിതം സക്സസ് ആവാൻ സാധ്യതയില്ല അപ്പോൾ അവിടെ വെച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സഭയിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളത് വൈദികനായതിനു ശേഷം ഒരിക്കൽ പോലും ഞാൻ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല കാരണം അത് അന്ന് കിട്ടിയ ഒരു അഭിഷേകം ഇന്നും തുടരുന്നു ഒരിക്കൽ പോലും ചോ തെറ്റിപ്പോയല്ലോ വേണ്ടായിരുന്നു ഇതുവരെ ചിന്ത വന്നിട്ട് പക്ഷേ സെമിനാരിൽ അച്ഛനാവുന്നതിന് മുൻപ് ഇനോഷിൽ വെച്ചിങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനൊരു പക്ഷേ വ്യത്യസ്തങ്ങളായ എക്സ്പീരിയൻസ് അച്ഛന് കിട്ടിയിട്ടുണ്ടെന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ ഈ ഒരു ഇടവക വൈദികനം എന്ന നിലയിൽ പല സ്ഥലത്തും അച്ഛന് സഹായിയായും ഇടവകയുടെ ഉത്തരവാദിത്തമായിട്ടും ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത്രയും വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയണം എങ്കിലും അച്ഛൻ പറഞ്ഞു വെച്ചൊരു കാര്യം ഈ ദോഹയിൽ അല്ലേ ഖത്തറിൽ ദോഹയിൽ അച്ഛൻ വളരെ പ്രത്യേകമായ വിവിധ പ്രദേശത്തു നിന്നുള്ള ആളുകളെല്ലാം പല നാഷണാലിറ്റീസും ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഇതിൻ്റെ ഭാഗമാകാൻ അച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് അച്ഛൻ്റെ വൈദിക ജീവിതത്തെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദോഹയിലായിരുന്ന സമയത്ത് നമുക്കറിയാലോ അവിടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ റൈറ്റ് എന്ന് പറഞ്ഞാലും ചങ്ങനാശ്ശേരി കോട്ടയം മലബാർ തൃശ്ശൂർ എറണാകുളം നമ്മുടെ ഒരു റൈറ്റ് സെയിം ആണെങ്കിലും കൾച്ചർ ഈസ് എൻറ്റേർലി ഡിഫറെൻറ്റ് അപ്പം അവരെ ഒന്ന് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വന്നു പക്ഷേ ഒറ്റോട്ടത്തിൽ വളരെ സ്നേഹമുള്ള വളരെ വിശ്വാസമുള്ളൊരു സമൂഹമായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നുവോ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കൾച്ചറൽ ഡിഫറൻസുകൾ അതായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നത് വേറൊരു ബുദ്ധിമുട്ട് രീ രീതികൾ അതിനൊക്കെ സംയമനിപ്പിക്കാനായിട്ട് പലപ്പോഴും പരിശ്രമിച്ചു ചിലപ്പോഴൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഈ വിശ്വാസ സമൂഹ സമൂഹത്തെ കൊണ്ടുവരാനായിട്ട് ഒരു പുരോഗതിയിൽ ആ സഹായിച്ചിട്ടുണ്ട് മറ്റു രീതിയിൽ അല്ലാത്ത രീതിയിലും സഹായിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ഇവരൊന്നിച്ച് കൊണ്ടുവരാനും അവരുടെ ഭാഷകൾ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ നമ്മുടെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട് സൈമിനെക്കുറിച്ച് ഒരാൾ ഒരൊറ്റ സെൻറ്റൻസിലെ അഭിപ്രായം പറയുവാണെങ്കിൽ അച്ഛൻ ഇങ്ങനത്തെ ഒരു അച്ഛനാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയുള്ള അച്ഛനെന്ന് കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം യുവജനങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വൈദികൻ അടിപൊളി എന്നും ഈ യുവജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഹൃദയം ഈ ഒരു താൽപ്പര്യം അച്ഛൻ എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും അച്ഛൻ്റെ ആ യുവജനങ്ങളോടുള്ള ആ ഹൃദയം നഷ്ടപ്പെട്ടുമായിരിക്കട്ടെ എന്നും ചെറുപ്പക്കാരെ സ്നേഹിക്കുന്ന ഒരു വൈദികനാവാൻ പറ്റട്ടെ അച്ഛ ശലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ ആദ്യ എപ്പിസോഡിലെ ഹൃദയം നിറഞ്ഞ പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി താങ്ക് യു റൈജു താങ്ക് യു വെരി മച്ച് ശിമയോനും വ്യാകോപും വ്യോഹനാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും ശിമയോനും വ്യാക്കോപും വ്യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉദകും സുവിശേഷം നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉദകും സുവിശേഷം ആഴക്കടലിൽ പോകുവിൻ ആഴത്തിൽ പോകുവറിയുവിൻ ആഴക്കടലിൽ പോകുവിൻ ആഴത്തിൽ വല എറിയുവിൻ